ഞാൻ അനിൽ ഗോപിനാഥനിലേക്ക് വരികയാണ്. ശ്രീ അനിൽ ഗോപിനാഥ് തുടരാം. അപ്പോ കുറെ നാളുകളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ, ഈ ഇതിനെ കുറിച്ചുള്ള വലിയ വലിയ ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ ഈ ഫീ ഇല്ലാതെ പോകാൻ ഉണ്ടാവില്ലല്ലോ. പക്ഷെ സിനിമയെ മൊത്തത്തിൽ ഒരു അടച്ച് സിനിമാക്കാർ എല്ലാവരും ഇത്തരത്തിലാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. കാരണം ഞാനൊക്കെ ഏകദേശം 10-35 വർഷത്തോളം സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അസിസ്റ്റന്റായിട്ടും ക്യാമറമാനായിട്ടും സംവിധായകനുമായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ ഒരുവിധമുള്ള നടന്മാരുമായിട്ടൊക്കെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒന്നും ആ വർക്കിംഗ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഒന്നും എനിക്ക് ഒരുവിധത്തിലും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ സിനിമയിൽ ചെറിയ ഇപ്പോ എന്താ പറയുക, ഇങ്ങനെയുള്ള ലഹരികളൊന്നുമില്ല. അപ്പൊ മദ്യപാനമൊക്കെ സിനിമകളിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഷൂട്ടിംഗ് വർക്കിംഗ് പീരീഡിലല്ല, വർക്കിംഗ് സമയത്തൊന്നും ആയിരിക്കില്ല, വർക്കുകൾ കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രവണത ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളും അറിയുന്നത് ഇങ്ങനെയുള്ള ഇത് വളരെ സാർവത്രികമായിട്ട് ഉണ്ട് എന്നും, പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഉള്ള ഒരു ന്യൂ ജനറേഷൻ താരങ്ങളുടെ അവരുടെ ഇന്റർവ്യൂസുകളും അവരുടെ ഒരു പെരുമാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ ഇവരൊക്കെ ലഹരിക്ക് അടിമയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പറയുന്ന താരങ്ങളൊക്കെ അഭിനയിച്ച സിനിമകളിൽ ടെക്നീഷ്യൻസിനും ആയിട്ടൊക്കെ ഞാൻ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അങ്ങനെ ഒരു പ്രവണതയൊന്നും ഉണ്ട് എന്ന് ആരും പറയുന്നില്ല. പറയുന്നതിൽ തെറ്റില്ല ഉണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെ ആരും പറയുന്നില്ല. അവരൊക്കെ അങ്ങനെ ഒരു അവരുടെ ആ രീതിയിൽ സംസാരിക്കുന്നതേ ഉള്ളൂ. അവർ സെറ്റിലൊന്നും അങ്ങനെ ഒരു പ്രവണത ഇല്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന താരങ്ങളുമായിട്ടൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കാര്യങ്ങളെ കുറിച്ച്, ഇപ്പൊ സെറ്റിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നോ ഇങ്ങനെയുള്ള ഒരു സെർച്ചിങ്ങോ ഒരു അന്വേഷണമോ ഒരു ചോദ്യം ചെയ്യലോ ഒക്കെ നടക്കുന്നതിൽ ഒരു തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനൊക്കെ ഒരു മുൻകരുതലാണ് ആവശ്യം, ഒരു മുൻകരുതൽ. നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ സാധാരണ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന എന്താണ്, എന്തെങ്കിലും ഒരു സംഭവം ഒരു വിഷയം ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക, അതിൽ തീവ്രമായി എല്ലാവരെയും പിടിച്ച് ചോദ്യം ചെയ്യുക, അതല്ല. ഇത് മുൻകരുതലാണ് നമുക്ക് ആവശ്യം. നമ്മളിപ്പോ അതുകൊണ്ട് ഈ സെറ്റുകളിലൊക്കെ ആരെയും ഉപദ്രവിക്കാതെ ശരിക്കും പറഞ്ഞാൽ പോയി ഒരു ഇത് നടത്തുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആ മുൻകരുതലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, നേരത്തെ ആയുർ ബിജു പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് ഈ മലയാള സിനിമയിലെ പ്രമുഖരായി പറയപ്പെടുന്ന സംവിധായകരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ബി ഉണ്ണികൃഷ്ണനെ അടക്കമുള്ള സംവിധായകരെ ഞങ്ങൾ ഈ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു. മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഈ